ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗാട്ടോ ചെയ്യുന്നത്. കുഞ്ഞു വ്ളോഗ് എന്ന് വെച്ചാൽ ഒരു ഈവനിങ് വ്ളോഗാണ്. നമ്മൾ അതിമനോഹരമായൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ എന്താണ് അവിടുത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. ഈ സ്ഥലം കണ്ടപ്പോൾ ഈ യു എയിലുള്ളവർക്കൊക്കെ ചിലർക്കൊക്കെ ഇത് എവിടെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാകും. ഇതാണ് ബർദുബായ്. ഈ ബർദുബായിൽ ചെന്നാൽ നമുക്ക് ടൈം പോകണം അറിയില്ല കേട്ടോ. അത്രക്കും നല്ല രസമാണ് അവിടെ കാണാൻ. എന്നാൽ പിന്നെ ബർദുബായ് ഒന്ന് കണ്ടുവന്നാലോ. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ദുബായിൽ ദേര എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ ഭയങ്കര ക്രൗഡാണ്. എന്താണ് പറയുക, അടുത്തടുത്ത് ഷോപ്പ്, അതുപോലെ ഭയങ്കര കൺജസ്റ്റഡ് ഏരിയ ഉണ്ട് ഇത്. ഇവിടെ പോയാലും ഒരുപാട് രാജ്യത്തെ ആൾക്കാരെ നമുക്ക് കാണാം. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മലയാളീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ പോയാൽ ഓരോരുത്തർ ഓരോ ബിസി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട് കേട്ടോ. ആരും മൈൻഡാക്കാതെ അവരുടേതായ കാര്യങ്ങൾ അവർ നടത്തുന്നുണ്ട്. അപ്പോഴിതാ ദേരെന്ന് ഒരു അണ്ടർ പാസേജ് വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അണ്ടർ പാസേജിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ എത്തിയോ. ഇതല്ല കേട്ടോ ബർദുബായ്, ബർദുബായ് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ കാണാൻ പോകുമ്പോഴേ നമ്മൾ ബോട്ട് വഴിയാട്ടോ പോകുന്നത്. അപ്പോൾ ആ ബോട്ട് വഴി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ടിക്കറ്റ് ചെറിയ പൈസയേ ഉള്ളൂ, 1 ദിർഹംസ് ഉള്ളൂ കേട്ടോ. ഒരാൾക്ക് വെച്ചിട്ട് 1 ദിർഹംസ്, ചെറിയ കുഞ്ഞുകുട്ടികൾക്കൊന്നുമില്ല. ഇവിടെ പോയാൽ 10 മിനിറ്റ് അനുസരിച്ച് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അല്ലാണ്ട് ലേറ്റാക്കൊന്നുമില്ല അവർ. അങ്ങനെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ആക്കി കേട്ടോ. അവിടെ ഇങ്ങനെ നിന്ന് കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ ഏതാ ഒരാൾ കഷ്ടപ്പെട്ടിട്ട് വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളൊക്കെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇങ്ങനെ ബോട്ടുകളും അതുപോലെ ഒരുപാട് ഇങ്ങനെ വെള്ളമൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലായിരുന്നു കണ്ടാലോ. അയാൾ അവിടുന്ന് വരുന്നില്ല കേട്ടോ, അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ ഇതത് മാപ്പാണ് കേട്ടോ. നമ്മൾ ഇതേരെ നിന്ന് ബോട്ട് വഴി എങ്ങോട്ടൊക്കെ പോകാമെന്നുള്ള ഒരു ചെറിയൊരു മാപ്പാണ് അത്. അങ്ങനെ നമ്മളിതാ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഇനി നമ്മൾ ബർദുബായിലേക്ക് പോവാം കേട്ടോ. ഇവിടെ തന്നെയായാലും ആനെ ഭയങ്കര സന്തോഷത്തിലാണ്. അവർക്ക് ബോട്ടിൽ ഇങ്ങനെ രാത്രി ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നണേ. നെയിലിവിടുത്തെ സന്തോഷം കൊണ്ട് ഓരോ കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ ബർദുബായി എത്തി. ബോട്ട് ഇതാ കരക്ക് അടുപ്പിക്കുകയാണ്. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാട്ടോ. ഇവിടെ പോലെ അധികം ടൂറിസ്റ്റുകളെ കാണാം നമുക്ക് കേട്ടോ. പല രാജ്യങ്ങളിലും വന്ന ആൾക്കാരെ നമുക്ക് കാണാം. ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ. അതായത് ചപ്പിൾസിൻ്റെയും ഡ്രസ്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ പെർഫ്യൂംസ് അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ അടുത്തടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു സൈഡിൽ നല്ല കാണാൻ ഭംഗിയുള്ള പ്ലേറ്റ്സും അതുപോലെ തന്നെ ഓരോ പോട്ടുകളും ഒക്കെ ഇവിടെ കാണാട്ടോ നമുക്ക്. പിന്നെ ഇതാ ഒരു ഷോപ്പിൽ ഒരുപാട് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മളൊരു 3 എയ്റോപ്ലെയിൻ വാങ്ങിച്ചിട്ടുണ്ട്. അസോക്ക ഫ്ലൈറ്റ് കമ്പനിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എയ്റോപ്ലെയിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു 3 അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ അവിടുന്ന് വാങ്ങിച്ച ഫ്ലൈറ്റുകൾ. അവിടുന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടോ. ഇതാണ് അവിടുന്ന് വാങ്ങിച്ച 3 ഫ്ലൈറ്റുകൾ. പിന്നെ ഇത് ഇവിടെ ഹാല് ഓരോ ഷോപ്പിലും കയറിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്തു നോക്കുന്നുണ്ട്. ചിലതൊക്കെ ഭയങ്കര പൊട്ടുന്ന സാധനങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഭയങ്കര പേടിച്ചിട്ടാണ് ഞാൻ അവളെ പിന്നാലെ പോകുന്നത്. ചില ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടിയാൽ അതിൻ്റെ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതാ ഒരു സൈഡിൽ സാൻഡ് ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഒരാൾ. ഒരുപാട് നമ്മളെ പേരൊക്കെ അവർ എഴുതി തരും. ഞാൻ മുന്നേ ഗ്ലോബൽ വില്ലേജ് പോയപ്പോൾ ഞങ്ങൾ പേരൊക്കെ എഴുതിപ്പിച്ചിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു ബോട്ടിലാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കാണാൻ കേട്ടത്. പിന്നെ ഇതാ ഹാല ഓരോ പ്രതിമൻ്റെ അടുത്ത് പോയിട്ട് എന്തെല്ലോ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുന്തം പോലെ കുറേ നേരമായാലും നിൽക്കുന്നു, എൻ്റെ കൂടെ കളിക്കാൻ വന്നൂടെ എന്നൊക്കെ കാരണം ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ ഇതാ വേറെ ഷോപ്പിൽ ഷോക്കേസിലൊക്കെ വെക്കുന്ന ഐറ്റംസ് തന്നെ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല കളർഫുള്ളായ അവിടെ ആ ഷോപ്പിൽ പോയപ്പോൾ നല്ല കളർഫുള്ളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പല വെറൈറ്റി കളേഴ്സിലും അതുപോലെ ഓരോരോ ഐറ്റംസും നല്ല രസമുണ്ടായിരുന്നു കാണാൻ.
പിന്നെ ഇത് അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് നെയിലേക്കും ഹെയർക്കും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് നല്ല കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ഡ്രസ്സുകളൊക്കെ. അപ്പോൾ നമ്മൾ ഒരു മൂന്നാല് കുട്ടി ഡ്രസ്സൊക്കെ മക്കൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അധികം പ്രൈസൊന്നും ഇല്ല കേട്ടോ ഡ്രസ്സിനൊന്നും. 19 ദിർഹംസ്, അതുപോലെ തന്നെ 21 ദിർഹംസ്, 25 ദിർഹംസ്, 30 ദിർഹംസ് അങ്ങനത്തെയൊക്കെ വിലയേ ഉള്ളൂ അവിടെ. ഇതാട്ടോ നെയിലക്കും ഹെലക്കും അവിടുന്ന് വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ആ ഷോപ്പിൽ. പിന്നെ വേറെ ഷോപ്പിൽ നിന്ന് നെയിലക്ക് പർദ്ദ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നെയിലിപ്പോൾ മദ്രസ്സിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മദ്രസ്സിലൊക്കെ പോകാനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ട് ഒരു പർദ്ദ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര കുറവ് കേട്ടോ ഇടാൻ. പിന്നെ ഇതാ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം പർദ്ദൊക്കെ ഇട്ടിട്ട് മദ്രസ്സിൽ പോകുമ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതാണിത് കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് നടന്ന് ടയേർഡായപ്പോഴും അവിടെ ഒരു ജ്യൂസ് ഷോപ്പിൽ ജ്യൂസ് കുടിക്കാൻ കയറിയിട്ട് അവിടെ മെയിനായിട്ട് ഇതുപോലെ ഉറുമാമ്പഴം അതുപോലെ തന്നെ കരിമ്പ് ജ്യൂസാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പ്യുവർ ആയിട്ട് തന്നെ നമുക്ക് അവിടുന്ന് കുടിക്കാം. അങ്ങനെ അതാ നമ്മൾ തിരിച്ച് വീണ്ടും ദേരക്കനെ ഉണ്ടോ പോകുന്നത്. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ മ്യൂസിയമൊക്കെ ഇവിടെ കാണാനുണ്ട്, പക്ഷേ കുറച്ച് നല്ല ലേറ്റായിട്ടുണ്ട്, രാത്രി ആവാനായിട്ടുണ്ട്. അപ്പം നമ്മൾ മ്യൂസിയത്തിൽ നമ്മൾ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചിട്ട് ദേരയ്ക്ക് പോവുകയാണ് ബോട്ട് കടന്നിട്ട്. അപ്പോഴെല്ലാവർക്കും എൻ്റെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.